നമ്മളിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മേക്ക് ഓവർ. അത് ഹെയറിനായാലോ അടിപൊളിയായിരിക്കില്ലേ? എല്ലാ ഹെയർ ടൈപ്പിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു മേക്ക് ഓവർ പാക്കുമാണ് കേട്ടോ. ഒരു സ്ട്രെയിറ്റനിങ് പാക്കാണ്, ഒരു സ്മൂത്ത്നിങ് പാക്കാണ്. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അതുപോലെ മുടി കിടക്കുന്ന ഒരു പാക്കാണ്. ഒട്ടും സമയം വൈകിക്കാതെ ഞാൻ നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കുകയാണ്. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ആദ്യം ഇതാണ്. അതായത് നമ്മളെല്ലാവരും കളയുന്ന ഒരു കാര്യമാണ് പഴുത്ത് അലിഞ്ഞിരിക്കുന്ന പഴം. ഇത് ഒരുപാട് പേർക്ക്, അതായത് നമ്മൾ ഒരു 80% ആളുകളും കളയുന്ന ഒരു കാര്യമാണ്. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് എന്ത് ചെയ്യും? അന്നെങ്കിൽ ചെടികൾക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ ഞാനിങ്ങനെ നന്നായിട്ട് പഴം പഴുക്കുമ്പം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് കൈ വയ്ക്കുമ്പോഴേ അതിൻ്റെ തൂലിയെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ എനിക്ക് ഈ പഴം, അതായത് ഹെയറിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ഇതിൻ്റെ ഒരു പിൻവശം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ നന്നായിട്ട് പഴുത്തിരിക്കുമ്പോൾ അതിൽ കുറച്ച് ഇൻസെക്ട്സൊക്കെ ഉണ്ടാകും. അപ്പോൾ തൂലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നാളികേരമാണ് കേട്ടോ. നാളികേര പാലായാലും മതിയാകും. അപ്പോൾ ഇതൊരു കൈപ്പിടി നാളികേരം ഞാൻ ചിലവി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാലാണെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് എടുത്തോളൂ. കാര്യം അറിയാലോ, നാച്ചുറലി മുടി സ്ട്രെയിറ്റ് ആവാൻ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും തന്നെ ധാരാളമാണ്. പക്ഷേ നമുക്ക് മുടി അതിന് കൂടെ വളർത്തിയെടുക്കുകയും വേണം. അപ്പോൾ അതിന് മറ്റു ചില ഇൻഗ്രീഡിയൻസും ആവശ്യമാണ്. നാളികേരം നമ്മളെ ഹെയർ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും സ്കാൽപ്പിന് ഒരു നൗറിഷിംഗ് ഫീല് കിട്ടാനും, ആ ഒരു നമ്മളെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു ഓയിൽ ഉണ്ടാവുമല്ലോ, ഒരു ഓയിൽ കണ്ടൻറ് നമുക്ക് ഓൾറെഡി ഉണ്ടാകും സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പാക്ക് ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുടിക്കൊരു നാച്ചുറൽ ഷൈനിങ് തിക്നെസ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റേഷ്യോ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. എത്രമാത്രം പഴം, അതായത് നേന്ത്ര പഴം തന്നെ വേണം. പറഞ്ഞു പോകാൻ വിട്ടുപോയതാണ്. ഇതിനു വേണ്ടി റോബസ്റ്റ മൈസൂർ പഴം ഒന്നും യൂസ് ചെയ്യരുത്. ഇതുപോലെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന നേന്ത്ര പഴം തന്നെ നമുക്ക് വേണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്യുക കേട്ടോ. നമ്മളെ ഹെയറുടെ തിക്നെസ്സും ലെങ്ത്തും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം എത്രമാത്രം വേണമെന്ന്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു മുക്കാൽ പോർഷൻ എടുക്കുന്നുണ്ട്. ഒരു വലിയൊരു പഴമായിരുന്നു ഇത്. അപ്പോൾ നന്നായിട്ട് അത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കെന്നാൽ പെട്ടെന്ന് അത് മിക്സിയിൽ അടിഞ്ഞ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ബനാന ഹെയർ പാക്സൊക്കെ കണ്ടതാണ്. ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക്സ് നമുക്ക് കിട്ടിയതാണ്, കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം, ഒരു വൺ വാഷ് ചാലഞ്ച് എന്നൊക്കെ പറയാം. ഒരു തവണ യൂസ് ചെയ്താൽ അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് മുടിയിൽ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേര പാലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിനനുസരിച്ചുള്ള ഒരു റേഷ്യോ നിങ്ങൾ എടുത്താൽ മതിയാകും. അപ്പോൾ ഇത്ര മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ചെറിയ പീസായിട്ടില്ല, ഒരു മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പഴം നന്നായിട്ട് പഴുത്തിരിക്കുന്നതുകൊണ്ട് അതിന് ചുറ്റും കുറച്ച് ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ, കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം അത് ഹൈജീനായിട്ട് വെക്കാൻ പറ്റും അത്രമാത്രം കീപ്പ് ചെയ്യുക. പഴുത്ത് ഇങ്ങനെ അലിഞ്ഞിരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അത് ചില ആളുകൾക്ക് യൂസ് ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ അത്രയും അലിയുന്നതിന് മുൻപ് ഈ ഒരു കൺസിസ്റ്റൻസിയിലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈച്ചക്കൂട്ടനും കാര്യങ്ങളൊക്കെ നമ്മളെ ചുറ്റിലുണ്ട്. നിങ്ങൾക്കറിയില്ല, നമ്മളെപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഈച്ച വരാറുണ്ട്. നിങ്ങൾക്ക് റെഗുലറായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്ലൂസിൻ്റെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റർ പൗഡറാണ്. അപ്പോൾ ബൂസ്റ്റർ പൗഡറിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് മസ്റ്റാണ്. എനിക്കറിയാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഓൾമോസ്റ്റ് ഒരു 90% ആളുകളും കയ്യിൽ ഇതുണ്ട് എന്ന് എനിക്കറിയാം. അതാണ് ഞാൻ ധൈര്യമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാര്യം ഇതിൽ കാര്യം ജീരകം, ഉലുവ അങ്ങനെ അടങ്ങിയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ഇത് മാത്രം മതി. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ഇനഫ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ പൗഡർ ആയതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യം പോലുമില്ല. തലയിൽ അങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ ചേർക്കാം, അല്ലെങ്കിൽ ഇതിൽ തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ പച്ചവെള്ളം ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല പച്ചവെള്ളത്തിലാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഫൈൻ പൗഡറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ എത്രത്തോളം ഫൈനായിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റർ പൗഡറിൻ്റെ ഫീഡ്ബാക്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളെ കമ്മിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 tablespoons ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഡിപ്പെൻഡ്സ് ആണ്. ഒരുപാട് ഹെയർ ഫോളിലെ ആളുകളാണെങ്കിൽ 2 tablespoons ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ആദ്യമായിട്ട് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഇതുപോലെ ബനാന പാക്സൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യം ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആയിക്കോട്ടെ, അല്ല നിങ്ങൾ റെഗുലറായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ചൊരു ഒരു ടൈറ്റ്, ഒരുപാട് ടൈറ്റ് വേണ്ട, എന്നാൽ ഒരു മീഡിയം കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുക്കാൻ പോകുന്നത് ഒരു മീഡിയം കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാനിപ്പം ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇനി അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ കുറച്ച് പാക്സൊക്കെ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ചെറിയൊരു ജാർ എടുത്താൽ മതി, മിക്സിയുടെ ജാറ്. അപ്പോൾ എനിക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അരച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ ഈച്ചയെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം എൻ്റെ അടുത്തൂടെ നടന്നു പോയി. പിന്നെ അത് നമുക്ക് പ്രത്യേകിച്ച് ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഓടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അത് അവിടെ തന്നെ ഉണ്ട്. നമ്മളെ വീഡിയോയ്ക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഓടിക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ്. അപ്പം ഞാൻ കൈവച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറത്തിക്കാൻ നോക്കിയിരുന്നു, പക്ഷേ എന്നാലും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അല്ലൂസിൻ്റെ ഹെയർ ഓയിൽ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഇല്ലാത്ത ആളുകളാണെങ്കിൽ കുറച്ച് ഈ ഒരു റേഷ്യോ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അല്ലുക്കുട്ടിയാണ് കേട്ടോ. അല്ലു ആണിത് എനിക്ക് മിക്സ് ചെയ്ത് തരുന്നത്. അങ്ങനെയാണ്, ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഞാൻ അവനിയുടെ ജോയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. അവൻ ഇതൊക്കെയാണ് കണ്ട് വളരുന്നത്. അപ്പോൾ അവന് ഇഷ്ടമാണെങ്കിൽ അവനത് ചെയ്തോട്ടെ എന്ന് ഞാൻ കരുതി. അവനാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവന് പറ്റുന്ന രീതിയിൽ മാക്സിമം ആൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരുന്നു. മോൻ്റെ പേര് ലിയോ എന്നാണ്. അവനിപ്പോൾ 4 years ആയി. നിങ്ങൾ ബർത്ത്ഡേ വ്ളോഗെല്ലാം കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. ഓക്കെ, ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് നേരം അതവിടെ വെക്കാം കേട്ടോ. ഒരുപാട് നേരമില്ല. അല്ലു ആണേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവനത് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ അതെടുത്തു, നന്നായിട്ട് എല്ലാ പോർഷനിലൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 minutes അങ്ങനെ വെച്ചാൽ ഇത് കട്ടയാവും കേട്ടോ. കുറച്ച് പരിവാകും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഞാനൊരു 5 minutesന് ശേഷമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ മുടിയിൽ ഓൾറെഡി കുറച്ചുകൂടെ അല്ലൂസ് ഹെയർ ഓയിൽ തേച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ഇന്ന് എൻ്റെ ഷാംപൂ കണ്ടീഷണർ ഹെയർ വാഷ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ ലെങ്ത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ ആദ്യം സ്കാൽപ്പിലാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാത്റൂമിൽ കയറിയിട്ട് ഹെയർ ലെങ്ത്തിലൊക്കെ ചെയ്യും. കാര്യം കംപ്ലീറ്റ് ആയിട്ട് അത് മുടിയിലാവണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മെത്തേഡ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇന്നതേ ഉപയോഗിക്കാൻ പറ്റൂ, ഇന്നതേ ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. മുടിക്ക് ആശാവാത്ത രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ആവോ ആ ഒരു രീതി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ സ്കാൽപ്പിനൊന്ന് ജസ്റ്റ് കൈ വെച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഓരോ പോർഷൻ ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇടവിട്ട് ഇടവിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതുപോലെ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 തവണ ആയാലും മതി. ഡീപ്പ് ഓയിലിംഗ് ഒക്കെ ചെയ്യുന്ന കൂടെ ഇത് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാം. ഇത് മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആയതിനു ശേഷം ഞാൻ ഷാംപൂ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്യും. ഇതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എങ്ങനെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത്, ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷുവറായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നന്നായിട്ട് അത് കൈവച്ചിട്ട് നന്നായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പറഞ്ഞ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. 1 തവണ ആയാലും നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ നിങ്ങളെ ടൈം ടേബിളിൽ ഇതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാ സീസണിലും, ഇന്ന സീസണൊന്നുമില്ല, സമ്മർ സീസൺ മാത്രമല്ല, എല്ലാ സീസണിലും നമുക്ക് ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒന്ന് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണേ. അതിനുശേഷം മാത്രമേ ഞാൻ ഇത് ഹെയർ ലെങ്ത്തിൽ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സ്കാൽപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ നന്നായിട്ട് അത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി
ഞാൻ ബാക്കി വരുന്ന പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ലെങ്തിൽ ഇതുപോലെ രണ്ട് പോർഷനായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് തേച്ച് പിടിപ്പിക്കാറ്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യില്ലേ, മടിച്ചിരിക്കാതെ ചെയ്തു നോക്കൂ. മുടി വളരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, മുടി ഹെൽത്തി ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, മുടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവേ. ബൈ ബൈ.